നാം പറയും ശിരസ് നമിച്ച് പാത്രം ഇന്നാരൊപ്പം കുടിക്കും പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം ആരാധന മാത്രമാശ്വാസം ഞാനാരോടിതെല്ലാ പറയും സ്വയംപാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും പാവന സ്നേഹമേ മനമുഴറുമ്പോ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം ആരാധന മാത്രമാശ്വാസം ആരുമില്ല ഭർത്താവേ നീയല്ലാതെ അവിടുത്തെ ആരാധന മാത്രമാണ് എന്റെ ആശ്വാസം മൂന്ന് ബാലന്മാരാ തീജ്വാലകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവർക്കൊന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമായ കർത്താവിനെ അവർ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ അവർ ആരാധിച്ചപ്പോൾ മഹത്വോടെ വെളിപ്പെട്ടു കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ ഹല്ലേലൂയ 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 ഒന്ന് വിളിക്കാമോ യേശുവേ എന്ന് വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ സ്വരമുയർത്തി വിളിക്കാമോ മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞുവെന്നേ കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങോ നിന്നു പോഞ്ഞ ജീവിച്ചിരിപ്പുണ്ടു എന്നു പോലും ഒന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു ഈ ആരാധന മാത്രമാശ്വാസം കഴുകി നമസ്കരിച്ചോർ തന്നെ എന്നെ ചവിട്ടി കടന്നുപോയി ഒരു ചൊരേ മേശയിൽ പങ്കു ചേർന്നവർ ദൂരെ നിന്നൻ കണ്ണീർ ആഘോഷിച്ചു നന്നിയാളൊരു പാടു സ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെന്റെ മനം തകർത്തു നന്മയവർക്കും ഞാൻ നേരും എൻ ദൈവമേ നന്ദി ചൊല്ലുന്നെല്ലാമെല്ലാമോർത്ത് ഞാൻ ആരോടിതെല്ലാം പറയും പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം ഈ ആരാധന മാത്രമാശ്വാസം ഞാൻ ആരോടിതെല്ലാം പറയും പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം ഈ ആരാധന മാത്രമാശ്വാസം ഈ ആരാധന മാത്രമാശ്വാസം ഈ ആരാധന മാത്രമാശ്വാസം
നന്ദി പറഞ്ഞ മക്കളെ, ദൈവത്തെ ആരാധിച്ച ദാനിയേല് സിംഹക്കുഴിയില് ദൈവമായ കർത്താവിനെ ആ സിംഹക്കുഴിയിൽ കിടന്നുകൊണ്ട് ആരാധിക്കുക ചെയ്ത, അതുമാത്രമായിരുന്നു ആശ്വാസം. മൂന്ന് ബാലന്മാരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞപ്പോഴോ ആരാധന മാത്രമായിരുന്നു അവർക്ക് ആശ്വാസം. പൗലോസിനെയും ശിലാസിനെയും കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴോ അവർക്ക് ആരാധന മാത്രമായിരുന്നു അവർക്ക് ആശ്വാസം. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ദൈവം നമ്മോട് പറയുകയാണ്, ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാനയാണ്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അവിടുന്ന് അരുളി ചെയ്തു. മക്കളെ, ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ ബലിയാണ്. അതുമാത്രമാണ് ഇസ്രായേലിന് ആശ്വാസം. സകല ജനത്തിനും അത് ആശ്വാസമാണെന്ന് ജയൽ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്തു. സകല ജനത്തിന്റെയും മേൽ ആത്മാവ് വ്യാപരിക്കുന്ന പരിശുദ്ധമായ ബലി. കണ്ണുനീരൊഴുക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ നമുക്ക് നന്ദി ആലപിക്കാം. കീർത്തനം ആലപിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. മോളി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്റെ ചെവിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ ചെവിയുടെ ചൊറിച്ചിൽ മാറിക്കിട്ടി. പ്രായമായ 90 വയസ്സിന് പ്രായമുള്ള അമ്മയെ നന്നായിട്ട് ശുശ്രൂഷിച്ചു എന്ന സഹോദരി വിശ്വസിക്കുകയും അപ്പോൾ എന്റെ രോഗങ്ങളെല്ലാം കർത്താവ് മാറ്റിത്തന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പേര് കുഞ്ഞുമോള്. ഞാൻ ഇടവകക്കാരിയാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരാധനയുടെ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു, ചെവിക്ക് വേദനയും ചൊറിച്ചിലും അസ്വസ്ഥതയുമുള്ളവരെ അസ്വസ്ഥത ഈശോ ഏറ്റെടുക്കുന്നു എന്ന്. ഇടത് ചെവിക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പള്ളി വരുമ്പോഴാണ് കൂടുതൽ ചൊറിച്ചിൽ അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചു. നന്ദി പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? 7/8/2015 വെള്ളിയാഴ്ച ആരാധനയിൽ ചെവിക്ക് ചൊറിച്ചിലുള്ളവർക്ക് സൗഖ്യം നൽകുന്നതായി മാർട്ടിൻ ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ എന്റെ ചെവിയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും സൗഖ്യം ലഭിച്ചതിന് വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് ചൊറിച്ചിൽ അനുഭവപ്പെട്ടില്ല. പരിപൂർണമായ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചുവെന്ന് തോമസ് എന്ന സഹോദരൻ കോട്ടയത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ സാന്നിധ്യത്തെ, തന്റെ ശക്തിയെ ഈശോ ഈ ആലയത്തിലോ വെളിപ്പെടുത്തുന്നു. കരമുയർത്തിയൊന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിളിച്ചു പ്രാർത്ഥിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായ വഴികളെ. ചേർന്ന് പാടാം. ദൈവം പ്രവർത്തിക്കും എനിക്കായ അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായ്ച്ചുകൊണ്ട് ചേർന്ന് പാടാം. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും.
താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല. വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. പ്രമോദ് തോമസ് എന്ന വ്യക്തി സാക്ഷ്യപ്പെടുത്തുക, എന്റെ മകനെ ഒരു വയസ്സില് ലുക്കിമിയ അസുഖം പിടിപെട്ടു. ലുക്കിമിയ ഉണ്ടായ സമയത്ത് 98% ബ്ലഡില് ലുക്കിമിയ സെൽ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന്. ഞങ്ങൾ ആദ്യം എസ്യൂറ്റി ഹോസ്പിറ്റലില്, പിന്നെ RCCയില്, പിന്നെ വെല്ലൂര് CMC ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി ഇവർ കൊണ്ടുനടക്കി കുഞ്ഞിനെയായിട്ട്. ഇവിടെ പ്രാർത്ഥനാ സഹായം അവർ അഭ്യർത്ഥിച്ചിരുന്നു എന്ന് അവർ പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി CMCയില് ചെക്കപ്പിന് CMC വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ വെച്ച് ട്രീറ്റ്മെന്റ് എടുത്തു. ആ ട്രീറ്റ്മെന്റിലൂടെ കുഞ്ഞ് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 2.5 വയസ്സായി. മരുന്നിലൂടെ ഈശോ ആ കുഞ്ഞിനെ സൗഖ്യം കൊടുത്തു. ഡോക്ടർമാർ ഉപേക്ഷിച്ച്, രക്ഷപ്പെടാനായിട്ട് യാതൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പ്രാർത്ഥനാ സഹായം യാചിച്ച് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ കുഞ്ഞ് ട്രീറ്റ്മെന്റിലൂടെ തന്നെ പരിപൂർണ സൗഖ്യം പ്രാപിച്ച് ഇപ്പോൾ ഏകദേശം 2.5 വയസ്സ് പ്രായമായി എന്ന് സാക്ഷ്യപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, സ്വരമുയർത്തി, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പരിപൂർണ സൗഖ്യത്തിനായിട്ട് വിളിക്കാമോ? ഇനി ജീവിതത്തിൽ ഒരിക്കലും അസുഖം കടന്നു വരാതിരിക്കുവാൻ സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു. മാരക രോഗങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. കരമടിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക എല്ലാവരും ചേർന്നു. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോ നല്ല നാഥൻ ഈശുനാഥൻ ദിനം തോറും നടത്തുന്ന വിധങ്ങളെ ഓർത്താ കനക ഉയർത്തി ചേർന്ന് പാടാം. ഹല്ലേലൂയാ 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 ഞാൻ കരുതിടും ആരാധിക്കും ഞാൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, അനുഗ്രഹങ്ങൾ ഓരോ മക്കളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ മകനിലും മകളിലും ഈ ആലയത്തിലോ സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഈശോയെ നന്ദി. ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അവിടുന്ന് ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, രക്ഷിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ദൈവം. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന രക്ഷകനായ യേശുനാഥനെ നഗ്നനേത്രം കൊണ്ട് നമുക്ക് ദർശിക്കാം. വിശ്വാസത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് ദർശിക്കാം. ഈശോയെ, കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സൗഖ്യമായി, അനുഗ്രഹമായി, അഭിഷേകമായി കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. രാജാതിരാജനായ യേശുനാഥൻ, നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞ്, വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളും ഒന്നു ചേർന്ന് ആരാധിക്കുക. ഈശോയെ, നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുക. ഇവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നേടിത്തന്ന അവകാശം കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ഈ ആലയത്തിലോ ഈ ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂറിലോ കർത്താവെ സൗഖ്യവും അനുഗ്രഹവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അവിടുത്തെ
മഹത്വപ്പെടുത്തുവാൻ പുത്രനായ യേശുവെ അവിടുന്ന് നേടിത്തന്ന ആ വലിയ അവകാശം ഞങ്ങൾക്ക് ഓരോരുത്തരിലും വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഒരിക്കൽ കൂടി ദൈവമായ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകേമായിക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകേമായിക്കുന്ന ആരാധന 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 ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ, ദേവാലയ ശുശ്രൂഷകരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ഗതികേടാണ്. അവരിതെല്ലാം സിസ്റ്റം എല്ലാം ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിക്കുത്തി ഇതിന്റെ സിസ്റ്റത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവരിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ നാശത്തിന്റെ അരൂപി ഇവിടെയുള്ള ശുശ്രൂഷകരിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദേവാലയ ശുശ്രൂഷകരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയും ഐക്യശിഷ്യത്തിന്റെ മേല് ഇവർ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന്, ഈ അശുദ്ധ പ്രവർത്തിയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെന്ന് വിളിക്കാം. 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 ഇവിടെ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേവാലയ ശുശ്രൂഷകര് അവർക്ക് തോന്നിയ മാസം അറിവില്ലാതെ ഈ സിസ്റ്റത്തിന്റെ മേലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകുക. ലക്ഷങ്ങളും മുടക്കി ഇവിടെ ശുശ്രൂഷകര്, ഇവിടെ ആരാധിക്കുന്നതിനെ കടന്നു വരുന്നവര് ദാനമായി തന്നിരിക്കുന്ന സമ്പത്ത് വെച്ച് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അനാവശ്യമായിട്ട് ഇതിലെ സിസ്റ്റത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതെല്ലാം നശിക്കുക. നമുക്ക് ഇവർക്കെല്ലാം വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ഇതെല്ലാം വലിച്ചൂരി വേറെ സ്ഥലത്ത് കുത്തും. അത് കഴിയുമ്പോൾ വേറെ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇവരിലൂടെ സാത്താൻ പ്രവർത്തിക്കാതിരിക്കുവാൻ ദൈവാത്മാവ് ഇവരുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ മുഴുവനും ഇവരിലേക്ക് ഇവരെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ദേവാലയത്തിലെ ശുശ്രൂഷകരെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, നീ ആ മക്കളോട് കരുണ കാണിക്കണമേ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് 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 വിളിക്കാമോ? നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകേമായിക്കുന്നവൻ പാപമെല്ലാം ശ്രമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ പാപമെല്ലാം ശ്രമിക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ. കരങ്ങൾ വീശിച്ചെന്ന് പാടാം. യേശു, യേശു അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. ചേർന്ന് പാടാം.
യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ സൗഖ്യദായകൻ തന്നടിപ്പിണരാശൂ യഹോവാശമ്മാക്കൂടെ ഇരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ ചേർന്ന് പാടാം നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് എല്ലാവരും ചേർന്നോ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി യേശുവേ സ്വരമുയർത്തേ യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി എനിക്ക് കുടമാളൂർ പള്ളിയിൽ നടക്കുന്ന വചനപ്രഘോഷണത്തിലും ആരാധനയിലും 6 വർഷമായി ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി എനിക്ക് തുമ്മലായിരുന്നു, പല മരുന്നുകളും കഴിച്ച് നോക്കിയിട്ടും കുറവില്ല. ഞാൻ ആരാധനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു തുമ്മൽ മാറിക്കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. കൂടാതെ ഞങ്ങളുടെ വീട് പുതുക്കി പണിയുന്നതിനും 3 മാസത്തിനുള്ളിൽ എല്ലാ പണിയും പൂർത്തിയാക്കുന്നതിനും പൂർത്തീകരിച്ച് കയറി താമസിക്കുന്നതിനും ദൈവം അനുഗ്രഹിച്ചു. ദൈവം തന്ന കാരുണ്യത്തിന് 1000 നന്ദി പറയുക. കാലില് ചൊറിഞ്ഞു പൊട്ടി കുരുക്കൾ വരുമായിരുന്നു, അതിൽ നിന്നും ഈശോ പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. മകന് SSLC പരീക്ഷയിൽ വിജയിക്കുകയും പഠിച്ച് സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ആ കുടുംബം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. ജോസഫ് എന്ന വത്സമ്മ എന്ന സഹോദരൻ സഹോദരി സാക്ഷ്യപ്പെടുത്തി. വത്സമ്മ ജോസഫ് എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി. എനിക്ക് യൂറിൻ ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയും ബ്ലഡും വരുമായിരുന്നു. ഞാൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടുകയും ആരാധന നടത്തുകയും ചെയ്തു. പൂക്കൾ വെച്ച് ആരാധന നടത്തുകയും സാക്ഷ്യപ്പെടുത്തിക്കളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യൂറിനിലെ എല്ലാ പ്രശ്നങ്ങളും ഈശോ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഞങ്ങളുടെ മോള് 2 മാസം ഗർഭിണിയാണ്. അവൾ 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ കുറേശ്ശെ ബ്ലീഡിംഗ് ഉണ്ടാവാൻ തുടങ്ങി. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വളർച്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സമയം ചോദിച്ചതിൽ പൂക്കൾ വെച്ച് ആരാധന നടത്തി പ്രാർത്ഥന ഫലമായിട്ട് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും എന്റെ ജീവിത പങ്കാളിക്ക് കഴിഞ്ഞ 6 ആഴ്ച നല്ല തലവേദനയായിരുന്നു. മാന്നാനത്ത് ആരാധനയുടെ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു 5 പേരുടെ തലവേദന മാറുന്നു എന്ന്. ആ സമയത്ത് ചേട്ടന്റെ തലവേദന മാറിക്കിട്ടി. ദൈവം നൽകിയ അനുഗ്രഹത്തിന് ആ കുടുംബം നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി എന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹാലലുയ്യ 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 ഹാലലുയ്യ.
മിനി എന്ന സഹോദരി കുടമാളൂർ ഇടവകാംഗമാണ്. 7 വർഷമായി സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന മധ്യേ സാക്ഷ്യപ്പെടുത്തിക്കാമെന്ന് നേർന്നതിന്റെ ഫലമായി എന്റെ ശ്വാസം മുട്ടലും കാലിന്റെ ആഴത്തിലേറിയ മുറിവും സുഖപ്പെട്ടു. എന്റെ മകന് 2ാം സെമസ്റ്ററിൽ MCA പരീക്ഷയിൽ 72% മാർക്കും ലഭിച്ചു. മകൾക്ക് 4ാം സെമസ്റ്ററിൽ ലാബ് പരീക്ഷയുടെ സമയത്ത് കടുത്ത പനിയുണ്ടായിരുന്നു. സാക്ഷ്യപ്പെടുത്തിയുള്ള നേർന്ന പ്രാർത്ഥനയുടെ ഫലമായി പരീക്ഷ നല്ല രീതിയിൽ എഴുതുവാനായിട്ട് സാധിച്ചു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിച്ച തുറമുഖത്തു എത്തിച്ചേരുവാൻ അവൻ കൃപയെന്നി പകർന്നിടുന്നു. ആഗ്രഹിച്ച തുറമുഖത്തു എത്തിച്ചേരുവാൻ അവൻ കൃപയെന്നി പകർന്നിടുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും ഞാനെല്ലാ നാളും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കരങ്ങൾ ഉയർത്തിയാച്ചു പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുത്തിടും, ആരാധിക്കും, ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും അഭിഷേകത്തോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുത്തിടും, ആരാധിക്കും, ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഒരു രാത്രി കണ്ടവർ ഈ പകലു കാണാതെ ലോകത്തോടു യാത്ര ചോദിക്കുമ്പോ നല്ല നാഥനെ സുനാഥൻ ദിനം തോറും നടക്കുന്ന വിധങ്ങളെയോർത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുത്തിടും, ആരാധിക്കും, ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുത്തിടും, ആരാധിക്കും, ഞാൻ ആരാധിക്കും. ജീവനുള്ള നാളെല്ലാം ആരാധിക്കും. എന്റെ പേര് റോസമ്മ. ഞാൻ 5 വർഷമായി കുടമാളൂർ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നു. എന്റെ മകന് വിദേശത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി 3 പ്രാവശ്യം ടെസ്റ്റ് എഴുതി തോറ്റുപോയി. 13 വെള്ളിയാഴ്ച നിയോഗം വെച്ച് ആരാധനയിൽ പങ്കെടുക്കുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായി പാസ്സായി. കമ്പനിയിൽ നിന്ന് തന്നെ യാത്രയ്ക്ക് വാഹനം കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഞങ്ങളുടെ വീട് വളരെ മനോഹരമായി പുതുക്കി പണിയുവാൻ സാധിച്ചു. നിരവധിയായ നന്മകൾ ഞങ്ങളുടെ കുടുംബത്തിന് ഈശോ നൽകിക്കൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ വലിയ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ദൈവം ചൊരിയുന്ന വലിയ അനുഗ്രഹം അഭിവൃദ്ധിയാണ്. തേനും പാലും ഒഴുകുന്ന കനാൻ ദേശത്തിന്റെ അഭിഷേകം. കരങ്ങൾ ഉയർത്തി പിടിച്ച് സ്വരമുയർത്തി വർഷങ്ങളോളം ഈ കൂട്ടായ്മയിൽ നിലനിന്നിരുന്ന മക്കളിലെല്ലാം വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നുണ്ട്. കരമുയർത്തി ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ. പോരാടുവിൻ നാം, പോരാടുവിൻ. ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. പോരാടുവിൻ നാം, പോരാടുവിൻ. ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. വിരുദ്ധ പ്രാപിക്കാം, വിരുദ് പ്രാപിക്കാം. ക്രിസ്തുവിൻ ജയത്തോടി ഉയർത്തി വാട്ടിടാം. വിരുദ്ധ പ്രാപിക്കാം, വിരുദ് പ്രാപിക്കാം. ക്രിസ്തുവിൻ ജയത്തോടി ഉയർത്തി വാട്ടിടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. ഏലിക്കുട്ടി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി. എന്റെ ഏലിക്കുട്ടി, ഞാനിവിടെ വന്ന
ദീപികാറിനെ ആരാധന പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ചൊറിച്ചിലും ശ്വാസം മുട്ടലും മാറി കിട്ടിയെന്ന് സാക്ഷ്യപ്പെട്ടു. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? സ്വയം വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു സഹോദരൻ സാക്ഷ്യപ്പെടുന്നു, കണ്ണില് ഒരു കുരു വന്നിട്ട് മാറാതെ ഇരിക്കുകയായിരുന്നു. 6 മാസമായിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചിട്ടും ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്നതിന്റെ ഫലമായി കുരു പരിപൂർണമായിട്ടും വിട്ടുമാറിയെന്ന്, സൗഖ്യപ്പെട്ടുവെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. അതുപോലെ ബിഫാമിന് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തി. കാര്യങ്ങൾ ഉയർത്തി നമുക്ക് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മേഴ്സി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നു, ഞാൻ ദീപികാരനെ ആരാധനയിൽ നടത്തിക്കൊള്ളാമെന്ന് നേർന്ന് ദീപികാരനെ ആരാധന ഏറ്റെടുത്ത് നടത്തിക്കൊള്ളാൻ നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മകൾക്ക് ജോലിയിലുണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടി. എന്റെ ശരീരവേദന മാറുകയും ചെയ്തു. ദൈവം നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്ന കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുടെ ശരീരത്തിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശരീരത്തിന്റെ മേലുള്ള എല്ലാ രോഗാരോഗികളും യേശുവിന്റെ നാമത്തിൽ വിട്ടകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. യേശുനാമം എന്റെ ആശ്രയം, ആശയത്വ നേരം എന്റെ ആശ്വാസം, നിൻവചനമാരി തൂകി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എന്റെ ആശ്രയം, ആശയത്വ നേരം എന്റെ ആശ്വാസം, നിൻവചനമാരി തൂകി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കർമ്മയെ അത്യന്തം ചേർന്ന് പാടാം. ഉള്ളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ഉള്ളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ, ഉള്ളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ. എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ, എന്നെ ചുറ്റുന്ന ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ, അത് യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷയേറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷയേറ്റുവാങ്ങി നിന്നു. ഉള്ളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. എന്റെ മോചക, കരോളത്തിൽ ചേർന്ന് പാടാം. ഉള്ളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ യേശുവേ. ചാട്ടവാറു കൊണ്ട് പ്രഹരമേത്രവേ,
ചീറ്റിയില്ല കോപം എന്റെ നായകൻ ചാട്ടവാറു കൊണ്ട് പ്രഹരമേക്കവേ ചീറ്റിയില്ല കോപം എന്റെ നായകൻ അവൻ ശാന്തനായിരുന്നു അത് ശക്തിയായിരുന്നു അവൻ എന്റെ കോപതീയണച്ചു നിന്നു അവൻ ശാന്തനായിരുന്നു അത് ശക്തിയായിരുന്നു അവൻ എന്റെ കോപതീയണച്ചു നിന്നു ഉഴക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ ഓ എന്റെ മോചകാടാ ഉളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ ഓ എന്റെ മോചക ഉളക്കരയിലെ രോഗിവോ ഞാൻ തുറന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ ഓ എന്റെ യേശുവേ വൈകല്ലേ ഓ എന്റെ യേശുവേ രക്ഷ പ്രാപിക്കേ ഓ എന്റെ യേശുവേ വൈകല്ലേ ഓ എന്റെ യേശുവേ ദാവീദിന്റെ പുത്രാ കനിയണമേ ഈശോയേ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു മുട്ടിന് രോഗമുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു ഈശോയേന്ന് വിളിക്കുന്നു മുട്ടുരോഗികളെ മുട്ടുസംബന്ധമായ രോഗമുള്ളവരെ ഈശോ ഇപ്പോൾ പരിപൂർണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു ഈശോയേന്ന് വിളിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമുക്ക് മുട്ടുമ്പലായിരിക്കാം മുട്ടിന് രോഗമുള്ള ഒരു സിസ്റ്ററിനെ ഈശോ സുഖപ്പെടുന്ന ആത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ വലിയ കൃപ അനുഭവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും ഈശോയെ അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിക്കാം ചെവിക്ക് അസ്വസ്ഥതയുള്ള ഒത്തിരിയേറെ മക്കളെ 9 പേരെ ഈശോ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈശോ കയ്യിൽ വിരലിട്ട് സുഖപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട് കരഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അഭിഷേകം നിറയപ്പെടുകയാണ് മാരക രോഗങ്ങൾ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന 3 വ്യക്തികളിൽ നിന്ന് മാരക രോഗങ്ങൾ വിട്ടുമാറുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് ട്രീറ്റ്മെന്റിലായിരിക്കുന്ന 3 വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ 3 വ്യക്തികളുടെ രോഗങ്ങൾ ഈശോ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സൗഖ്യം നൽകുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഒരു കൈക്കുഞ്ഞിനെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട് ഒരു പൈശാചിക പീഡ രോഗപീഡയിൽ നിന്ന് ഒരു കൈക്കുഞ്ഞിനെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ വേണ്ടി ഈശോയുടെ സാന്നിധ്യം സമൂഹത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോ ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക അപ്പം വിട്ട് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരികയാ പ്രാർത്ഥിച്ച് അക്രൈസ്തവരായിട്ടുള്ള മക്കളൊക്കെ പ്രാർത്ഥിച്ച് അപ്പം വിട്ട് ഇറങ്ങി വന്നെന്നെ സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ച് അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന യേശു വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോ അപ്പത്തിൽ നിന്ന് വിട്ടിറങ്ങി തന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന മണിക്കൂറുകളാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ ജീവനാകുന്നു രക്തമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ പാനം ചെയ്യുവിൻ പുതിയ ഉടമ്പടിയുടെ രക്തം അവിടത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടി അവിടുത്തെ ശരീര രക്തത്തോട് ഐക്യപ്പെടുവാൻ അവിടുത്തെ ജീവനോടും ആത്മാവിനോടും ഐക്യപ്പെടുവാൻ അവിടുന്ന് അപ്പത്തിന്റെ രൂപത്തിലായി തീർന്നിരിക്കുകയാണ് ഈശോയേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന ദൈവം അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് അവരെ സുഖപ്പെടുത്തുന്ന മഹത്വമേറിയ കുദാശയാണ് പരിശുദ്ധ കുർബാന
ദൈവം തെരഞ്ഞെടുത്ത വഴി അപ്പത്തിലൂടെ തന്റെ ജനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാ. വീഞ്ഞിന്റെ സാദൃശ്യത്തില് തന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ജീവനായിട്ട് ഇറങ്ങി വരുവാൻ ദൈവം സജ്ജമാക്കിയ പുതിയ ഉടമ്പടിയുടെ അഭിഷേകമാണ് ഈ ആലയത്തില് വ്യാപരിക്കപ്പെടുന്നത്. ഓരോ മകനും മകളും ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, അപ്പത്തിൽ വസിക്കുന്നവനോട് പ്രാർത്ഥിക്കുക, ഈശോയേ എന്നെ സുഖപ്പെടുത്തണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അഭിഷേകം ചെയ്യണമേ, കർത്താവിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുത്രനെ ആരാധിക്കുക, അമ്മയോട് ചേർന്ന് എല്ലാ മക്കളും ആരാധിക്കുക. സഹിയോൻ അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുവാൻ വേണ്ടി കേട്ട വചനം മൂന്ന് ബാലന്മാരുടെ ശരീരത്തിലോ അവരുടെ വിശ്വാസത്തിലൂടെ അവരനുഭവിച്ച ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടപ്പോഴോ അവരുടെ ശരീരത്തിലേക്ക് അഗ്നി കടന്നു ചെന്നില്ല, അവരുടെ ശരീരം പൊള്ളിയില്ല. അവർ അഗ്നിക്കുള്ളിലൂടെ നടന്ന് ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ രാജാവ് കണ്ടു നാലാമതൊരുവന് ഇവരുടെ മധ്യത്തിലോ ദൈവമായ കർത്താവ് രക്ഷകനായ യേശു കരമുയർത്തി ഒന്ന് വിളിക്കാമോ, രക്ഷകനെ വിളിക്കാമോ. മൂന്ന് ബാലന്മാരെ അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷിച്ച രാജാവിന്റെ മുമ്പില് മഹത്വം വെളിപ്പെടുത്തിയത് അവരുടെ വിശ്വാസമോ? മക്കളെ വിളിക്കാമോ, യേശുവിനെ വിളിക്കാമോ, യേശുവേന്ന് വിളിക്കാമോ, വിശ്വാസത്തോടെ വിളിക്കാമോ, കരം നീട്ടി വിളിക്കാമോ, ഈശോയേന്ന് വിളിക്കാമോ. ദിവ്യകാരുണ്യമേ സ്നേഹമേ എന്നിലലിയുന്ന സ്നേഹമേ ആരാധന ആരാധന വിണ്ണിലെ മന്മനയെ ആരാധന 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 വിണ്ണിലെ മന്മനയെ ആരാധന ദിവ്യകാരുണ്യമേ സ്നേഹമേ എന്നിലലിയുന്ന സ്നേഹമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പാടാം. ദിവ്യകാരുണ്യമേ സ്നേഹമേ എന്നിലലിയുന്ന സ്നേഹമേ ആരാധന എന്നും ആരാധന ദിവ്യകാരുണ്യമേ നിനക്കാരാധന ആരാധന എന്നും ആരാധന ദിവ്യകാരുണ്യമേ നിനക്കാരാധന. ജീവിതം പൂർണമായി നൽക ജീവന്റെ അപ്പമായി വന്നു, ജീവിതം പൂർണമായി നൽക ജീവന്റെ അപ്പമായി വന്നു. കരങ്ങൾ വിശ്വസിച്ചേർന്ന് പാടാം. ആരാധന ആരാധന ജീവന്റെ അപ്പമേ ആരാധന 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 ജീവന്റെ അപ്പമേ ആരാധന 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 ജീവന്റെ അപ്പ
അപ്പമേ ആരാധന. സ്വർഗീയരഹസ്യങ്ങളേകാ വിണ്ണിലെ മന്മനയായി വന്നു, സ്വർഗീയ രഹസ്യങ്ങളേകിണ്ണിലെ മന്മനയായി വന്നു. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന സ്വയാരാധന വിണ്ണിലെ മന്മനയെ ആരാധന സ്വയമയർത്തി ആരാധന ആരാധന വിണ്ണിലെ മന്മനയെ ആരാധന 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 വിണ്ണിലെ മന്മനയെ ആരാധന ചൊരിയുന്ന ഈ മണിക്കൂറിലെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കുന്ന നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം. ഒത്തിരിയേറെ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് 7 വ്യക്തികൾക്ക് ജോലി തടസ്സം കർത്താവ് മാറ്റിത്തരുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ആത്മാവ് കാണിച്ചിരിക്കുക 7 വ്യക്തികളിൽ നിന്ന് ജോലി തടസ്സം മാറുന്നതായിട്ട്. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഴുത്തിന് വേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. തലവേദന മാറുന്നതായി ഒരു വ്യക്തിയെ ഈശോ വെളിപ്പെടുത്തി കാണിക്കും. ആ വ്യക്തിയിൽ നിന്ന് തലവേദനയുടെ രോഗം ഈശോ ഏറ്റെടുക്കുന്നു എന്ന് സന്ദേശം തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടുക. നട്ടലിന്റെ രോഗങ്ങളിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സന്ദേശം തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ച് ഉദര സംബന്ധമായ രോഗങ്ങൾ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള മക്കള് പ്രാർത്ഥിക്കുക. ഉദരത്തിലുള്ള രോഗപീഠകൾ, ആമാശയം, വൻകുടല്, ചെറുകുടല്, ലിവർ എന്നുള്ള രോഗത്തിന്റെ അവസ്ഥകളുള്ള മേഖല ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന. പാൻക്രിയാസ്, കിഡ്നി ഇവയിലുള്ള രോഗാവസ്ഥകളിൽ നിന്ന് കർത്താവ് മോചനം തരുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ഉള്ളിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച്, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണേ, അനുഗ്രഹിക്കണേ, അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച്. പഠന വൈകല്യമുള്ള
പതിമൂന്ന് കുഞ്ഞുങ്ങളെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ സമയത്ത് പഠന വൈകല്യത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. മറവി എന്ന രോഗത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മോചനം തരുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. പഠിക്കുന്നുണ്ട് പക്ഷെ മറന്നുപോകുന്ന അവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഈശോ മോചിപ്പിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശു നാമത്തില് അവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശു നാമത്തില് വിട്ടകന്നു പോകട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ശരീരത്തിലുള്ള ചൊറിച്ചിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഈശോ മോചിപ്പിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് രോഗശാന്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലോ എല്ലാവരും ഈശോയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ് യേശു പരിശുദ്ധ കുർബാനയിലോ നമ്മെ സുഖപ്പെടുത്തുകയാണ്. കേട്ട വചനത്തിലൂടെ വിശ്വാസത്തിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലോ ഇപ്പോൾ സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ അഭിഷേകം ചെയ്യണേ, ഈശോയെ കരുണ കാണിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക അസ്വസ്ഥമുള്ള ഒരു മകനെ ഈശോ അമ്മയുടെ കണ്ണുനീര് ഈശോ ഏറ്റെടുത്തുകൊണ്ട് ആ മകന് സൗഖ്യം കൊടുക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. നമുക്ക് മുട്ടമ്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ മുട്ടമ്മേലായിരിക്കാം. മുക്തി പകർന്നരുളും നിത്യമഗോന്നതമ പമ്മേ, നിത്യമഗോന്നതമ പമ്മേ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവന സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ചെറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദൂയ കടാക്ഷം തൂകണമേ വത്സലകുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദൂവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദി. പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളില് ജോസഫ് പൗവത്യ പിതാവിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ 85-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുക. ആ സമയത്ത് നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് അഭിമന്യ പിതാവിനെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വലിയ അഭിഷേകം വലിയ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ജോസഫ് പൗവത്യ പിതാവിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? 23-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിക്കുക. ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മകനെയും മകളെയും കുന്നനാന സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാന ടീമിന്റെ ധ്യാനം നടക്കുക. ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈ സമൂഹത്തെയും ഈ സമൂഹത്തിന്റെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം,
ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാം. ആത്മീയവും ഭൗതികമായ എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യതാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ധ്യാനത്തിന് ബുക്ക് ചെയ്യാനുള്ളവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ബുക്കിങ്ങിനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ധ്യാനത്തിന് നേരെ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യുക.